ജനത്തെ യാത്ര അയച്ചതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് ഏകനായ ഒരു മലയിലേക്ക് കയറിപ്പോയി. അദ്ദേഹം ആ രാത്രിയിൽ അവിടെ തനിച്ചായിരുന്നു. അപ്പോൾ വള്ളം കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വള്ളം തിരകളാൽ ആടി ഉലയുകയുമായിരുന്നു. രാത്രി 3 മണിക്ക് ശേഷം യേശു തടാകത്തിന് മീതെ കൂടി നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്തി. അദ്ദേഹം തടാകത്തിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയവിഹ്വലരായി. അയ്യോ, ഭൂതം എന്ന് പറഞ്ഞ് ഭയം നലമുറയിട്ടു. ഉടനെ തന്നെ യേശു, ധൈര്യപ്പെടുക, ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്നവരോട് പറഞ്ഞു. അപ്പോൾ പത്രോസ്, കർത്താവേ, അതങ്ങാകുന്നെങ്കിൽ ഞാൻ വെള്ളത്തിന് മീതെ നടന്ന് അങ്ങയുടെ അടുത്തെത്താൻ കൽപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചു. വരിക, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിന് മീതെ കൂടി യേശുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ അയാൾ കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെട്ട് ഉങ്ങാൻ തുടങ്ങി. കർത്താവേ, രക്ഷിക്കണേ, അയാൾ നിലവിളിച്ചു. യേശു ഉടൻ തന്നെ കൈനീട്ടി പത്രോസിനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു എന്ന് ചോദിച്ചു. പിന്നെ അവർ വള്ളത്തിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വള്ളത്തിലുണ്ടായിരുന്നവർ അങ്ങ് ദൈവപുത്രൻ തന്നെ സത്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണു വണങ്ങി. അവർ തടാകത്തിന്റെ അക്കരെ ഗന്നസരത്തിലെത്തി. ആ ദേശനിവാസികൾ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശു വന്ന വിവരം സമീപ പ്രദേശങ്ങളിലെല്ലാം അറിയിച്ചു. ജനം രോഗബാധിതരായ എല്ലാവരെയും അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പുറംകുപ്പായത്തിന്റെ വിളിമ്പിലെങ്കിലും തൊടാൻ രോഗികൾക്ക് അനുവാദം നൽകണമെന്ന് അവർ യാചിച്ചു. തൊട്ടവർക്കെല്ലാം സൗഖ്യവും ലഭിച്ചു. ഈ വചനത്തിലൂടെ യേശു നമുക്ക് നൽകുന്ന നല്ല സന്ദേശം സ്വീകരിക്കാം. ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായി മറിയിലേക്ക് കയറിപ്പോകുന്ന യേശു മണിക്കൂറുകളോളം അവിടെ തൻ്റെ പിതാവുമൊത്ത് ചിലവഴിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈശോയുടെ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് താൻ സത്യമായും ദൈവപുത്രനാണ് എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ വിശ്വാസവും അല്പവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. പത്രോസ് കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ചപ്പോൾ കർത്താവിനെ പോലെ വെള്ളത്തിനു മീതെ നടക്കുവാൻ പത്രോസിന് കഴിയുന്നു. എന്നാൽ സംശയിച്ച നിമിഷം വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും അല്പവിശ്വാസികളാകാതെ കർത്താവിൽ ഉറപ്പുള്ള ആഴമുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. തൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ധാരാളം രോഗികളെ യേശു സുഖപ്പെടുത്തി അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ നമുക്കും കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലും രോഗശാന്തിയും സൗഖ്യവും നൽകട്ടെ. ഈ വചനത്തിലൂടെ യേശു നമുക്ക് നൽകുന്ന നല്ല സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.